കാഴ്ചക്കാരുടെ മനസ്സിനെ കാലങ്ങൾക്ക് അതീതമായി നയിക്കാൻ കഴിവുള്ളവനാണ് കലാകാരൻ മലയാളി അത്രത്തിൽ ഗൃഹാതുരമായ അടുക്കള ഓർമ്മയിലേക്ക് കുട്ടികൊണ്ടുപോവുകയാണ് കാസർഗോഡ് ചെറുവത്തൂരിലെ ഉമേഷ് എന്ന കലാകാരൻ ശാരീരിക പരിമിതികളെയൊക്കെ സർഗാത്മകമായി മറികടക്കുന്ന ഉമേഷിന്റെ സൃഷ്ടി അതിശയിപ്പിക്കുന്നതാണ് ഓർമ്മകളേ കൈവള ചാർത്തി വരു വിമൂഗമിവേദി ഓർമ്മകളേ കൈവള ചാർത്തി പുത്തൻ കാലത്ത് കാഴ്ചക്കാരിൽ ഓർമ്മയുടെ ഓളങ്ങൾ ഉയർത്തുന്നതാണ് ഉമേഷിന്റെ അടുക്കള വിറകടുപ്പും മൺപാത്രങ്ങളും ഉറിയും ചിരട്ടക്കയിലും പിന്നെ പഴമയുടെ പ്രതീകമായ കരിയും പുകയും എല്ലാം ചേർന്ന ലോകം പഴയ തലമുറക്ക് പരിചിതമായ ഉരലും ഉലക്കയും അമ്മിക്കല്ലും ഉൾപ്പെടെ മലയാളത്തനിമ അതേപടി പുനഃസൃഷ്ടിച്ചിട്ടുണ്ട് ഉമേഷ് മൂന്നാം വയസ്സിൽ തളർത്തിയ പോളിയോ ബാധയെ തുടർന്ന് ഒറ്റമുറി വീട്ടിൽ ഒതുങ്ങിപ്പോയതാണ് ഉമേഷിൻ്റെ ജീവിതം അന്നത്തെ ഓർമ്മകളെയാണ് വർഷങ്ങൾക്കിപ്പുറം കരവിരുതിലൂടെ ഇയാൾ പുനരാവിഷ്കരിച്ചിരിക്കുന്നത് എൻ്റെ ഒരു ഒറ്റമുറി വീടായിരുന്നു പഴയ പണ്ടത്തെ അപ്പോൾ എൻ്റെ ഒരു അടുക്കളയും ഇതിനേക്കാൾ പരിതാപകരമായിരുന്നു എൻ്റെ അടുക്കള പഴയ അടുക്കള ഇപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാനിങ്ങനെ ഞാൻ കണ്ട ഓർമ്മയിൽ ഇത് ഞാൻ കളിമണ്ണിൽ നിർമ്മിച്ചത് സിനിമാ സെറ്റുകളെ വെല്ലുന്ന അടുക്കള രണ്ടാഴ്ച കൊണ്ടാണ് പൂർത്തിയാക്കിയത് തെർമോക്കോളും കളിമണ്ണും ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം പഴമക്കായി പെയിൻറ്റും കരിയും ഉപയോഗിച്ചു സൂക്ഷ്മത അങ്ങേയറ്റം ഓരോ തലത്തിലും പ്രകടമാണ് ജീവിതാനുഭവങ്ങളാണ് പ്രൊഫഷണലിസത്തെ വെല്ലുന്ന ഈ സൃഷ്ടിക്ക് പിന്നിലെ ഉമേഷിൻ്റെ കൈമുതൽ ഇരുകാലുകളും വയ്യാത്ത ഉമേഷ് ഫയർ എസ്കേപ്പ് ഉൾപ്പെടെയുള്ള ജാലവിദ്യകളിലൂടെ നേരത്തെ തന്നെ പ്രശസ്തനാണ് ക്യാമറാമാൻ ഷാജു ചന്ദപുരക്കൊപ്പം ബിജീഷ് ഗോവിന്ദൻ മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്